നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പാചക വീഡിയോ ആണ്, എങ്കിലും അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, പകരം അത് മൃഗങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നതാണ്. അതായത് ഒരു നായ്ക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നതാണ്. നായ്ക്കറി എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോഗ് ഫുഡ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ പലപ്പോഴും വീടുകളിലുള്ള വളർത്തുന്ന നായ്ക്കൾക്ക് വെളിയിൽ നിന്ന് പാക്കറ്റ് ഫുഡുകളും മറ്റുമൊക്കെ, അതൊക്കെ സാമ്പത്തികമുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം തന്നെയാണ് പലവരും കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഇറച്ചിയും മറ്റുമൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പച്ചയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പല മൃഗങ്ങൾക്കും പല നായ്ക്കൾക്കും പല അസ്വസ്ഥതകളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു ഇതിനൊരു കറിയായിട്ട് നമ്മളൊരു ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പം ഇതാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച ചിക്കൻ്റെ ഭാഗമാണ്, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതൊരു കുറച്ചുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ചേരുവ. അതൊന്ന് ചൂടാണ്. അപ്പോൾ പിന്നെ നമ്മളിതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിയും കൂടെ ഇടുന്നുണ്ട്. അത് അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർത്ത് കഴിഞ്ഞാൽ അപ്പം ഗ്യാസിൻ്റെ ലാഭം ഉണ്ടാവുമല്ലോ. അതൊന്ന് അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുക്കാം. കുതിർത്ത് കഴുകിയ അരിയാണ്. അപ്പം അത് ഒരു നാഴി അരി ഉണ്ട് ഇതിൽ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗ്യാസ് നല്ല ഫുൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് രുചിച്ചൊന്നും നോക്കാൻ പറ്റത്തില്ല, എങ്കിലും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ. പിന്നെ ഇതിൽ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി. ഒരു ഒന്നര സ്പൂൺ കണക്കാക്കി ചിക്കൻ മസാല. അതിന് പട്ടിയാണെന്ന് കരുതി അതിന് മസാലയൊന്നും ഇടാതിരിക്കരുത്. മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനൊരു രുചി വേണമല്ലോ, അല്ലേ? ചുമ്മാ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. അതൊരു ഒന്നെല്ലാം കൂടെ ഒന്ന് കൂട്ടി വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പച്ചയ്ക്ക് കൊടുത്ത് പല മൃഗങ്ങൾക്കും ഈ വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ വേവിച്ച് കൊടുക്കുന്നത്. ഒരല്പം കുരുമുളക് കൊണ്ട് കൊടുക്കുക. ഒരര സ്പൂണ് കുരുമുളക്. എല്ലാം നല്ല ഭംഗിയായിട്ട് ഇരിക്കട്ടെ. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി ഇരിക്കണം. വെറുതെ വാര് പട്ടിത്തീറ്റിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊരു ജീവിയല്ലേ. അതിന് എല്ലാം ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടമാണല്ലോ, മനുഷ്യനായിരുന്നാലും മൃഗങ്ങളായിരുന്നാലും. ഒരര സ്പൂൺ മല്ലി. അപ്പോൾ നമ്മുടെ പാചകത്തിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒന്ന് വേഗട്ടെ, നല്ല രീതിയിലൊന്ന് വേഗട്ടെ. നമ്മുടെ ഡോഗ് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അരി ഒന്ന് നല്ല രീതിയിൽ വേകണം, എങ്കിൽ മാത്രമേ ഇതിൽ ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പാവപ്പെട്ട അതിനെ വെറുതെ വേവാത്ത അരി കൊടുക്കേണ്ടി വരും. അപ്പം നമുക്കും നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആ മീനോ ഇറച്ചിയോ ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് വെട്ടിക്കളയുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. പകരം അതിനോടൊപ്പം അല്പം അരിയും അരിയൊന്ന് കുതിർത്ത് അതിനോട് ചെറിയ മസാലകളൊക്കെ ചേർത്ത് നമുക്ക് വയ്ക്കുന്നത് പോലെ വയ്ക്കേണ്ട, അത്ര ഒന്നും ടേസ്റ്റ് ഒന്നും അതിനറിയത്തില്ലല്ലോ. അപ്പം കുറച്ച് മസാലയെല്ലാം ഇട്ട് ഒന്ന് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനും കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റും. കാര്യം കുറച്ച് മറ്റേ ഈ ഇറച്ചി മീനൊക്കെ വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചല്ലേ അതിന് വേറെ വെക്കത്തുള്ളൂ. ഇപ്പം എല്ലാവരും ചില ആൾക്കാർക്ക് ഒരു നേരമൊക്കെയാണ് പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതൊന്നും നല്ലതല്ല. നമ്മളതിന് നമ്മൾ കഴിക്കുന്ന പോലെ അതിനും വല്ലതുമൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇത് എൻ്റെ ബ്രൗണിക്ക്, എൻ്റെ ബ്രൗണി എന്ന് പറഞ്ഞ നായ്ക്ക് വേണ്ടി കൊടുക്കാനാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.